നമ്മുടെയൊക്കെ അതായത് ആബാലവൃദ്ധം മലയാളികളുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ് അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമാ വ്യവസായത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് പത്മശ്രീ ഭരത് മോഹൻലാൽ എന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഈ അതുല്യ നടനെ പലരും പല വേദികളിലും ഇങ്ങനെ അനുകരിച്ചൊക്കെ നാം കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ വേഷപകർച്ചയിലൊക്കെ വന്ന് പക്ഷേ നാം പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല അങ്ങ് കടൽ കടന്ന് കൊറിയയിൽ നിന്നാണ് മോഹൻലാലിൻ്റെ അതേ ഒരു അപരൻ എന്ന തരത്തിലേക്ക് ഒരാൾ ഉണ്ടെങ്കിലോ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്നറിഞ്ഞാലോ കൗതുകത്തിന് വേണ്ടി തന്നെയാണ് നമ്മളും ഇതിനെപ്പറ്റി അന്വേഷിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ചില മാനറിസങ്ങളൊക്കെ നമ്മുടെ ലാലേട്ടനെ അതേപടി പകർത്തുന്നത് പോലെയാണ് അപ്പോൾ നമുക്ക് കൊറിയൻ മോഹൻലാലിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം മലയാളിയുടെ മഹാനടൻ നടനവിസ്മയം കംപ്ലീറ്റ് ആക്ടർ ആബാലവൃദ്ധ മലയാളികളുടെയും ലാലേട്ടൻ ഇങ്ങനെ ഇങ്ങനെ നീളുന്നു മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ വിശേഷണങ്ങൾ ഇതിനെല്ലാം ഉപരി മലയാളിയുടെ ഏറ്റവും വലിയ വികാരം കൂടിയാണ് സൂപ്രധാരം മോഹൻലാൽ അനായാസതയും ലാളിത്യവുമാണ് മോഹൻലാലിൻ്റെ അഭിനയത്തെ ഏറ്റവും മികച്ചതാക്കുന്നത് കൊലമാസ് വേഷങ്ങളിലാകട്ടെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളുടെ കാര്യത്തിലാകട്ടെ മോഹൻലാൽ കസർമെന്ന കാര്യത്തിൽ മലയാളിക്ക് ഒരു സംശയവുമില്ല അങ്ങനെ ലക്ഷക്കണക്കിന് ആരാധകരും ചില ചില അപരന്മാരുമൊക്കെ മോഹൻലാലിന് ഉണ്ടെന്ന കാര്യവും നമുക്കറിയാം പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ്റെ ഒരു അപരനെ പറ്റിയാണ് ഇവിടെ എങ്ങുമുള്ള ആളല്ല അങ്ങ് കൊറിയയിൽ നിന്നുള്ള മോഹൻലാൽ അപരനെ പറ്റിയാണിത് മാ ദോങ് സുഖ് അല്ലെങ്കിൽ ഡോൺലി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊറിയൻ നടൻ അടുത്തിടെയാണ് മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളായി മാറിയത് കൊറിയൻ ചിത്രങ്ങൾ കാണുന്നത് മലയാളി സിനിമാ പ്രേക്ഷകർ പതിവാക്കിയതോടെയാണ് കക്ഷി അവരുടെ കണ്ണിലുടക്കുന്നത് കൊറിയൻ ആക്ഷൻ മാസ് ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇപ്പോൾ ലീ അങ്ങനെ മോഹൻലാലും ഇദ്ദേഹവും തമ്മിലുള്ള വളരെയധികം സാമ്യങ്ങൾ സിനിമാ പ്രേക്ഷകർക്ക് കൗതുകവുമായി ലാലേട്ടൻ്റെ താരതമ്യേന ഒപ്പം നിൽക്കുന്ന ശരീരപ്രകൃതവും മുഖഛായയും ലീയിലും പ്രേക്ഷകർ കണ്ടെത്തി ഇതോടൊപ്പം ലീ തകർത്ത് അഭിനയിച്ച മാസ് കഥാപാത്രങ്ങളെ കൂടി കണ്ടതോടെ ആക്ഷൻ ഹീറോ ലീക്ക് കൊറിയൻ ലാലേട്ടൻ എന്ന പുതിയ പേരും അവരിട്ടു ചെറിയ ചെറിയ റോളുകൾ ചെയ്തു വന്നിരുന്ന ലീ വളരെ പെട്ടെന്നാണ് കൊറിയയിലെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളിൽ ഒരാളെന്ന ഖ്യാതി നേടുന്നത് ട്രെയിൻ ടു ബുസാൻ ദ ഗ്യാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൾ ദ ഔട്ട്ലോസ് ചാമ്പ്യൻ അൺസ്റ്റോപ്പബിൾ എന്നീ ചിത്രങ്ങളാണ് ലീയുടെ തലവര മാറ്റിയെഴുതിയത് എറ്റേണൽസ് എന്ന മാർവൽ ചിത്രത്തിലൂടെ ഹോളിവുഡിലും ഒരു കൈ നോക്കാനൊരുങ്ങുകയാണ് ലീ ഇപ്പോൾ ഈ കൊറിയൻ സൂപ്പർ താരം ഇന്ത്യൻ സിനിമയിലും ഉടൻ പ്രത്യക്ഷപ്പെട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൊറിയൻ ലാലേട്ടൻ നമുക്കൊരു കൗതുകം തന്നെയാണ് ലീയും ലാലേട്ടനും ഒരുമിക്കുന്ന ഒരു ലാലി ചിത്രം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മലയാള സിനിമയുടെ നെടുന്തൂണായി ഇവിടെ ലാലേട്ടൻ കസറുമ്പോൾ കൊറിയൻ ലാലേട്ടനായി നെഞ്ചു വിരിച്ച് തോളു ചെരിച്ച് ലീയുമുണ്ട് പക്ഷെ ഒന്നുണ്ട് മീശപിരിക്കാനും മുണ്ടുമടക്കാനും നമ്മുടെ ലാലേട്ടനെ പറ്റൂ കാരണം ലീ അങ്ങ് കൊറിയയിലല്ലേ എന്തായാലും മാതോങ് സുഖ് അഥവാ ഡോൺ ലീയെ മലയാളത്തിൻ്റെ മഹാനായ മറ്റൊരു നടൻ മമ്മൂക്കയുടെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ പേരിട്ട് കൊറിയയിൽ ഒന്ന് വിശേഷിപ്പിക്കാം അതെ കൊറിയയിൽ പുള്ളിക്കാരൻ സ്റ്റാർ തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്